Hello guys, welcome to my channel, Mr. Chef. നമ്മളുടെ ചാനലിൽ വളരെയധികം റെക്കമെൻഡേഷൻ കിട്ടിയ ഒരു ഡിഷാണ് ബിരിയാണി. നിങ്ങൾക്ക് കാണുന്ന മാതിരി ഒത്തിരി പേര് നമ്മൾക്ക് റെക്കമെൻഡേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബിരിയാണിയുടെ റെസിപ്പി കൊടുക്കുവാനായിട്ട്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന മാതിരി നമുക്ക് എല്ലാ ബിരിയാണിയുടെ റെസിപ്പി നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിൽ ഞാൻ കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയതും എന്നെ കഴിച്ചിട്ട് എൻ്റെ മൈൻഡ് ബ്ലോൺ ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് ഹൈദരാബാദി ചിക്കൻ ബിരിയാണി. ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഒരു പ്രാവശ്യം നിങ്ങൾ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കഴിക്കുക. നിങ്ങൾ, ഞാൻ ഗ്യാരണ്ടി പറയുന്നു, ഇത് നിങ്ങൾ ബിരിയാണി ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് ഈ റെസിപ്പി അല്ലാന്നുണ്ടെങ്കിൽ ഈ ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഗൈസ്, നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മിസം പ്ലസ് റെഡിയാക്കി വെക്കാം. ഓൾവേസ് ഹാവ് വിത്ത് ഷാർപ്പ് നൈഫ്. ആദ്യമായിട്ട് തന്നെ മീഡിയം സൈസിലുള്ള ഒരു 4 ഒനിയൻ നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം. നമ്മൾ സ്ലൈസ് ചെയ്യുന്നത് വളരെ തിന്നായിട്ടാണ് സ്ലൈസ് ചെയ്യുന്നത്, കാരണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈവൻ സൈസിൽ, ഒരേ സൈസിൽ വളരെ തിന്നായിട്ട് തന്നെ നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് 30 ഗ്രാം മിൻ്റ് ലീവ്സ് നമുക്ക് റഫ്ലി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതുമാതിരി തന്നെ മല്ലിയിലയും 30 ഗ്രാം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ആദ്യമായി തന്നെ ഒരു നോൺ സ്റ്റിക് പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് എണ്ണ ഒഴിക്കാം. നമുക്ക് ഓയിൽ ചൂടാതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഒനിയൻ നമുക്ക് ഇതിലേക്ക് ഇടാം. ഒനിയൻ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്തതായി കട്ട് ചെയ്ത് കഴുകിയെടുത്ത 1/2 കിലോ ചിക്കൻ ആണ് നമ്മളിന്ന് ഉപയോഗിക്കുന്നത്. ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, അടുത്തായിട്ട് 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിനൂടെ 3 ഗ്രീൻ ചില്ലിയും ഇട്ട് മിക്സിയിൽ അടിച്ചെടുത്തതാണ് നമ്മൾ. അപ്പോൾ ഇതൊരു 1/2 ടേബിൾ സ്പൂൺ നമുക്ക് ഇതിലേക്ക് ഇടാം. 1 ടേബിൾ സ്പൂൺ ഉപ്പ്, എനിവേ ഞാൻ ഇന്ന് പറയുന്ന ഒരു മീഡിയം ലെവലുള്ള ഉപ്പിൻ്റെ ക്വാണ്ടിറ്റിയാണ്, നിങ്ങൾക്ക് അത് കൂട്ടിയേ കുറച്ച് ഇടാം. അടുത്തായിട്ട് 1 കപ്പ് യോഗർട്ട്, നമ്മൾ കട്ട് ചെയ്തെടുത്ത മല്ലിയിലയുടെ പകുതി, പുതിനയുടെ പകുതിയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇടാം. അടുത്തായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഒനിയൻ്റെ 1/4 ഭാഗത്തോളം നമുക്ക് ഇതിൽ ചിക്കൻ്റെ ഇതിലേക്ക് ഇടാം. ഇതിൽ എക്സ്ട്രാ ഫ്ലേവർ കൊടുക്കുന്നത് നമ്മൾ ഈ ഫ്രൈ ചെയ്തെടുത്ത ഒനിയനാണ്. 2 ടേബിൾ സ്പൂൺ ഗീ, 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഹോം മെയ്ഡ് ഗരം മസാലയുടെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. കുക്കിങ്ങിൻ്റെ ടേസ്റ്റ് വളരെയധികം ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈ ഗരം മസാലയുടെ റെസിപ്പി നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന മാതിരി നമ്മളുടെ മാരിനേഷൻ ഇവിടെ നല്ല രീതിയിൽ റെഡിയായിട്ടുണ്ട്. നമ്മളുടെ ചിക്കനിൽ എല്ലായിടത്തും നന്നായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് മിനിമം 1 അവർ നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനിട്ട് വെക്കാം. അടുത്തായിട്ട് നമ്മുടെ റൈസ് ഒന്ന് ബോയിൽ ചെയ്യാനായിട്ട് നമുക്കൊരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് 2 ലിറ്റർ വെള്ളം ഒഴിച്ച് ഇതിലേക്ക് നമുക്ക് ആവശ്യമായുള്ള സ്പൈസസ് ഇടാം. 8 ഏലക്കായ, ചെറിയ 3 കറുവാപ്പട്ട, 10 കരയാമ്പൂ, കുറച്ച് കുരുമുളക്. ഇതിലേക്ക് നമുക്കൊരു 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് കഴുകിയെടുത്ത് 1/2 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച 2 കപ്പ് ബസ്മതി റൈസ് നമുക്ക് ഇതിലേക്ക് ഇടാം. റൈസ് നമ്മൾ ഏകദേശം 60% മാത്രമാണ് കുക്ക് ചെയ്യുന്നത്, ബാക്കി നമ്മൾ ചിക്കനോടെ മിക്സ് ചെയ്ത് ദം ചെയ്തതിന് ശേഷമാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. ഗൈസ്, നമുക്ക് കാണാൻ വരെ നമ്മളുടെ റൈസ് ഇവിടെ 60% വെന്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഗൈസ്, നമുക്ക് ആവശ്യമായുള്ള എല്ലാ ഐറ്റംസും നമ്മളിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളുടെ മിസം പ്ലസ് റെഡിയാണ്, അതുമാതിരി തന്നെ നമ്മൾ റൈസ് കുക്ക് ചെയ്ത് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് നന്നായിട്ട് റെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇത് നല്ല രീതിയിലൊരു ദം ഇടാന്നുള്ളതാണ്. അതിൻ്റെ കൂടെ നിങ്ങളുടെ അറിവിലേക്കായിട്ട് എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് ചോദിച്ചാൽ, നമ്മളുടെ ബിരിയാണിയുടെ മീറ്റും റൈസും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. 1 കിലോ റൈസിന് 1 കിലോ മീറ്റ്, അത് ചിക്കൻ ആയാലും ബീഫ് ആയാലും മട്ടൺ ആയാലും വെജിറ്റബിൾ ആയാലും കുഴപ്പമില്ല, അതിന്റെ റേഷ്യോ അങ്ങനെയാണ് വരുന്നത്. നമ്മൾ ബിരിയാണി കുക്ക് ചെയ്യുന്നത് 2 രീതിയിൽ കുക്ക് ചെയ്യാൻ പറ്റും. 1 അബ്സർവേഷൻ മെത്തേഡാണ്, അതുമാതിരി തന്നെ നമുക്ക് വേറെ ഒന്നുള്ളത് സ്ട്രെയിനിങ് മെത്തേഡാണ്. അതായത് മെയിനായിട്ടും നമ്മൾ ഈ റൈസ് കുക്ക് ചെയ്യുന്ന പ്രോസസ്സിനാണ് ഈ 2 ഓപ്ഷൻസ് വരുന്നത്. അബ്സർവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളിടുന്ന റൈസിൽ വെള്ളം 1:1.5 ആണ്. 1 കിലോ റൈസിന് 1.5 ലിറ്റർ വെള്ളം, അതാണ് അതിൻ്റെ അബ്സർവേഷൻ മെത്തേഡിൻ്റെ റേഷ്യോ. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് വെള്ളം എടുത്ത് കളയുന്നില്ല, നമ്മൾ ഒഴിക്കുന്ന വെള്ളം മൊത്തം ഇതിൽ അബ്സോർബ് ആയിട്ട് കുക്കാവുന്ന പ്രോസസ്സാണ്, പക്കയായിട്ട് കുക്കാവും, ഗ്യാരണ്ടിയാണ്. പിന്നെ സ്ട്രെയിനിങ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ
റൈസ് സെപ്പറേറ്റ് കുക്ക് ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് നമ്മൾ കോരി എടുത്ത് റൈസ് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്ത മീറ്റുമായിട്ട് മിക്സ് ചെയ്ത് ദമ്മിട്ടുണ്ടാക്കുന്ന പരിപാടിക്കാണ് ട്രെയിനിങ് മെത്തേഡ് വന്നത്. ഇത് മോസ്റ്റ്ലി ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച ആൾക്കാർക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഷെഫുമാർക്ക് കുക്കുമാർക്കെല്ലാം അറിയാവുന്ന ഒരു പ്രോസസ്സാണ്. നിങ്ങളുടെ ഒരു അറിവിലേക്കാണ് ഞാനിത് പറയുന്നത്. ഗായ്സ് അതുമാതിരി തന്നെ നമ്മളുടെ വീഡിയോയ്ക്ക് എല്ലാവരും ഓരോ ലൈക്സ് കൊടുക്കുക. അത് നമ്മളുടെ യൂട്യൂബിൻ്റെ ആൾക്കടുത്ത് വർക്കൗട്ട് ചെയ്യാനായിട്ടും നമ്മളുടെ ചാനൽ ഗ്രോ ചെയ്യാനായിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ മറക്കാണ്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തായിട്ട് അടി നല്ല കട്ടിയുള്ള ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇടാം. ചിക്കൻ പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. നമ്മൾ ഈ ചിക്കൻ ഏകദേശം ഒരു 50% കുക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മളുടെ ബാക്കി റൈസ് എല്ലാം ഇട്ട് ഇത് ദം ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഫ്ലെയിം വെച്ചിരിക്കുന്നത് ഹൈ ഫ്ലെയിമാണ്. ചിക്കൻ അടി പിടിക്കാണ്ടിരിക്കാനായിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. ചിക്കൻ ഫുൾ ഫ്ലെയിമിൽ 5 മിനിറ്റ് കുക്ക് ചെയ്ത് ഒരു 50% നമ്മൾ കുക്ക് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരുന്ന ബസ്മതി റൈസ് നമുക്ക് പകുതി ഇതിലേക്ക് ഇടാം. പകുതി ഇട്ടതിന് ശേഷം കുറച്ച് നേരത്തെ മാറ്റി വെച്ച ഫ്രൈഡ് ഓനിയൻ, അതുമാതിരി മല്ലിയിലയും പുതിനയും ബട്ടറിൽ ഫ്രൈ ചെയ്തെടുത്ത കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും കൂടെ നമുക്ക് ഇതിന് മുകളിലേക്ക് ഇടാം. അതിനുശേഷം നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഗീ ഇതിന് മുകളിലേക്ക് ഇടാം. പാലിൽ ചൂടാക്കിയെടുത്ത സാഫ്രൺ അതും കൂടെ നമുക്ക് ഇതിന് മുകളിലേക്ക് ഒഴിക്കാം. സാഫ്രൺ ഇടുമ്പോൾ നമുക്ക് നല്ലൊരു കളറ്, അതുമാതിരി തന്നെ നല്ലൊരു ഫ്ലേവർ നമ്മളുടെ റൈസിന് വരും. സാഫ്രൺ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം, പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾ കലക്കി ഒഴിച്ചാലും കുഴപ്പമില്ല. അടുത്തായിട്ട് നമുക്ക് ബാക്കിയുള്ള റൈസും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് കുറച്ച് സിലിക്കോൺ ഫോയിൽ കട്ട് ചെയ്തെടുത്ത് ഇതൊന്ന് റാപ്പ് ചെയ്യാം. ദമ്മിട്ട ബിരിയാണി നിന്ന് സ്റ്റീം പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നന്നായിട്ട് ഇത് എല്ലാ സൈഡും നന്നായിട്ട് സീൽ ചെയ്യുന്നത്. അടുത്തായി നമുക്ക് പാത്രത്തിന്റെ ലിഡ് വെച്ച് നന്നായി പ്രസ് ചെയ്തതിനു ശേഷം എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള ഐറ്റം നമുക്ക് ഇതിന് മുകളിലേക്ക് വെക്കാം. ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കൊരു മാക്സിമം 15 മിനിറ്റോടെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബിരിയാണി നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടും. അപ്പോൾ നമുക്കൊരു 15 മിനിറ്റ് നേരം സ്ലോ ഫ്ലെയിമിൽ, ഏറ്റവും സ്ലോ ഫ്ലെയിമിലിട്ട് കുക്കാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. സെറ്റ് ദ ടൈമർ ഫോർ 15 മിനിറ്റ്സ്. 15 മിനിറ്റ്സ് സ്റ്റാർട്ടിംഗ് നൗ. ഗൈസ്, നമ്മുടെ ബിരിയാണി ഇവിടെ 15 മിനിറ്റ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വീണ്ടും ഒരു 1/2 മണിക്കൂർ കൂടെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടാൻ നല്ലത്. നല്ല ബെസ്റ്റ് ബിരിയാണി നല്ല ഫ്ലേവറിൽ കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. നമ്മളൊരു 1/2 മണിക്കൂർ വീണ്ടും വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് നമ്മളുടെ ദം ഒന്ന് പൊട്ടിച്ച് നോക്കാം. ബിരിയാണി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഗാർണിഷ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കുറച്ച് ഒനിയൻ, കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും മല്ലിയിലയും പുതിനയും. ആൻഡ് നൗ വി ഹാവ് ദ ഫൈനൽ പ്രോഡക്റ്റ്, ഹൈദരാബാദി ചിക്കൻ ബിരിയാണി. അപ്പോൾ ഗൈസ്, നമ്മളുടെ ബിരിയാണി ഒന്ന് ടേസ്റ്റ് നോക്കാം. ബിരിയാണി ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ ഒരു റെസിപ്പി വെച്ച് നിങ്ങളുടെ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസും ഡൗട്ടുകളും എൻ്റെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന മാതിരി ഞാൻ എല്ലാ കമൻസിനും റെസ്പോണ്ട് ചെയ്യാറുണ്ട്. വേറൊരു വീഡിയോയുമായി അടുത്ത പ്രാവശ്യം കാണുന്നവരേക്കും ബബായ്.